കൈകൾ കൊണ്ട് നിർമ്മിതമല്ലാത്ത ഒരു ദേവാലയത്തിന്റെ സ്ഥാപനം കുറിക്കുന്നത് കൂടിയാണ് കർത്താവിന്റെ ഉയർപ്പ്. നശിപ്പിച്ചുകൊള്ളൂ, താൻ മൂന്നാം ദിവസം ഇത് കെട്ടിപ്പൊക്കും എന്ന് ദേവാലയ രൂപകമായി നാഥൻ തന്റെ ഉയർപ്പിനെ പ്രവചിക്കുക പോലും ചെയ്തു. യോഹന്നാൻ 2:19. കൈകളാൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ കച്ചവട താല്പര്യങ്ങൾ തകർത്തുകൊണ്ട് അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും എന്നും അവിടുന്ന് ഓർമ്മിപ്പിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, സ്കേനോസ് കൂടാരമടിച്ചു, തന്റെ നിതാന്ത സാന്നിധ്യം ഷെക്കൈന നമ്മുടെ ഇടയിൽ. നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു ഈ പൊരുത്തങ്ങൾ, വിശ്വാസാനുഭവങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവകുഞ്ഞാട് തന്നെയാണ് ദേവാലയം. വെളിപാട് 21:22. അതിനാൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. യോഹന്നാൻ 4:23-24. ക്രിസ്തുവിൽ മഹത്വമാർന്ന ഒരു ശരീരമായി, മൗതിക ശരീരമായി സഭയെ അവിടുന്ന് വരിക്കുന്നു. തന്റെ ജനം ലാവോസ്, തന്റെ ആലയം നാവോസായി മാറുന്നു. ഈ സഭയെ ഉയർപ്പിന്റെ ആദ്യ മുഹൂർത്തം മുതൽ നാഥൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാലാണ്. വചനങ്ങൾ അവന് വിളമ്പിക്കൊടുത്ത് അവളെ പരിപാലിക്കുന്നു. അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. സകല ദൈവവചനവും ക്രിസ്തു എന്ന വെളിച്ചത്തിൽ പുനർവായന ചെയ്യപ്പെടുകയാണ്. സഭയുടെ ദൈവവചന ധ്യാനം ഉയർപ്പെന്ന മഹാനുഭവത്തിൽ കേന്ദ്രീകൃതമാകുന്നത് അതുകൊണ്ടാണ്. ദൈവിക രഹസ്യങ്ങളുടെ ചുരുൾ തുറക്കുന്നതും ദൈവഹിതം വെളിവാക്കുന്നതും മഹത്വമണിഞ്ഞ കുഞ്ഞാട് തന്നെയാണ്. വെളിപാട് 5:7-6:1. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരോട് നാഥനിധി വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും എങ്ങനെ തന്നിലേക്ക് എത്തിച്ചേരുന്നുവെന്ന്. ലൂക്ക 24:44. ഇന്ന് സങ്കീർത്തനം 16. സഭ ഇപ്രകാരം ക്രിസ്തുനാഥനിൽ നിന്ന് നേരിട്ട് വ്യാഖ്യാനിച്ചു കേട്ട ഒരു സങ്കീർത്തനം തന്നെയായിരിക്കണം ഇത്. കാരണം പെന്തക്കോസ്ത അനുഭവത്തിൽ ജ്വലിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ സുവിശേഷ പ്രഘോഷണത്തിൽ പത്രോസ്ലിഹ ദാവീദിന്റെ ഈ സങ്കീർത്തനത്തെ ക്രിസ്തുവിന്റെ വേദനയും ഉയർപ്പുമായിട്ടാണ് വായിച്ചെടുക്കുന്നത്. ദാവീദിനെ ഒരു പൂർവ്വപിതാവായി മാത്രമല്ല പ്രവാചകനും കൂടിയായി ശ്ലിഹ എന്ന് വിവരിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തനം 2:14. പ്രവാചകർ എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാവി പ്രവചിക്കുന്നവരല്ല, ദൈവത്തിന് വേണ്ടി പ്രോ സംസാരിക്കുന്നവൻ ഫേനായി എന്നാണ്. പ്രൊഫേനായി ആസന്നമായവയെ വിവരിച്ചുകൊണ്ട് അവർ വർത്തമാനകാലത്തിൽ ദൈവഹിതം വെളിവാക്കുന്നു, അതിലേക്ക് മനുഷ്യഹൃദയങ്ങളെ വലിച്ചടുപ്പിക്കുന്നു. പ്രത്യാശയുടെ ഒരു വിളംബരവും ജീവിതശൈലിയും തന്നെയാണത്. എന്നാൽ അത് അത്ര സുഖകരമായ അനുഭവം ആയിരുന്നില്ല അവർക്ക്. ടു ബി എ പ്രോഫിറ്റ് ഇസ് അറ്റ് ദ സെയിം ടൈം ആൻ അഫ്ലിക്ഷൻ ആൻഡ് എ ഡിസ്റ്റിങ്ഷൻ. പ്രവാചകത്വം ഒരേ സമയം വേദനയും ബഹുമതിയുമാണ്. ക്രിസ്തുവിന് പകരക്കാരാകുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇൻ പെർസോണ ക്രിസ്തി, വചനത്തെ മാംസത്തിൽ പേറിയവർ. എബ്രഹാം ഹെഷൽ എന്നൊരു വിഖ്യാത പണ്ഡിതൻ പ്രവാചകന്മാരുടെ ഹൃദയവേദനകളെ ദൈവത്തിന്റെ തന്നെ തീവ്രമായ വികാര പ്രകടനമായിട്ടാണ് വായിച്ചെടുക്കുന്നത്. പാത്തോസ് ഓഫ് ഗോഡ്, സ്നേഹത്തിന്റെ പിടച്ചിലുകൾ. ദാവീദ് വരച്ചു വയ്ക്കുന്ന തന്റെ തീരാ ദുഃഖങ്ങളുടെ പട്ടികയും അതിൽ നിന്ന് ഉയരുന്ന പ്രത്യാശയുടെ നിശ്വാസവും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ തന്നെയാണ് പൂർണ്ണമായി നിറവേറുന്നത്. അവൻ നമ്മെ ഭയപ്പെടുത്തുന്ന നിഗൂഢത മാത്രമല്ല, പ്രവാചകന്മാർ ഈ നിഗൂഢതയിലേക്ക്, ദൈവത്തിന്റെ തിരുവഭാവത്തിലേക്ക് ഭയത്തോടും വിറയലോടും പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. അവൻ നമ്മുടെ ആനന്ദ കാരണം കൂടിയാണ്, സുവിശേഷത്തിന്റെ ആനന്ദം. ഉയർപ്പിന്റെ വിവരണങ്ങളിൽ ഈ സമ്മിശ്ര വികാരം കടന്നു വരുന്നത് അതുകൊണ്ടാണ്. വിസ്മയം, ഭയം, ഫോബോസ്, പിന്നെ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം, കാര. ബുദ്ധിക്ക് വഴങ്ങാത്ത ഒരു ഭീഷണഭാവമുണ്ട് ഉയർപ്പെന്ന അനുഭവത്തിന്. എന്നാൽ അതേസമയം ഹൃദയത്തെ തളിരണിയിക്കുന്ന സ്നേഹഹർഷവുമാണത്. ഇന്ന് കല്ലറയിലേക്ക് ചെന്ന സ്ത്രീകൾ ഭയത്തോടും ആനന്ദത്തോടും കൂടി മടങ്ങിയെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ മത്തായി 28:8. പകരത്തിന് പകരം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷയല്ല പ്രവാചകധർമ്മം. കഠിനമായ ആശയക്കുഴപ്പത്തിലും വേദനയിലും തന്നെയാണ് പ്രത്യാശയുടെ സമുന്നത സാക്ഷികളായി പ്രവാചകർ ജീവിച്ചത്. അവർ ദൈവത്തെ കച്ചവട വലിക്കരിക്കുന്നതിനെതിരായിരുന്നു. ബലികൾ കൊണ്ട് ദൈവത്തെ വിലയ്ക്ക് വാങ്ങാമെന്ന ചിന്തയ്ക്കെതിരെ, കൊമേഴ്സ്. അവർ സ്നേഹകാരുണ്യത്തിന്റെ, നീതിയുടെ യഥാർത്ഥ ബലിയിലേക്ക് ജനഹൃദയങ്ങളെ തിരിച്ചുവിട്ടു. നാഥൻ ദേവാലയത്തിലെ കച്ചവട തട്ടുകൾ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഇതുതന്നെയാണ് അവൻ ചെയ്തത്. പൊള്ളിക്കുകയും അതേസമയം തേൻകട്ടയേക്കാൾ മധുരിക്കുകയും ചെയ്യുന്ന വചനം, ഭയവും ആനന്ദവും പകരുന്ന വചനം, ആ വചനമാണ് അവനെ വിഴുങ്ങിക്കളഞ്ഞത്. നമ്മളെല്ലാം സുവിശേഷം പേറുമ്പോൾ ഇപ്രകാരം പ്രവാചകർ തന്നെയായി മാറുന്നുണ്ട്. പ്രവാചകർക്കുള്ള ഓഹരിയും ഇനാമും ദൈവം തന്നെയാണ്. മത്തായി 10:41-42.